ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ സാധാരണ കുടുംബങ്ങളിലെ 64 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ്. കേന്ദ്ര സംസ്ഥാന ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 1 മുതൽ വരുന്ന ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ കൂടി ചെയ്യുക. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ സംയോജിത പദ്ധതിയായ RSBY സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കേരള സർക്കാർ പദ്ധതിയായ ചിസ്, RSBY ചിസ് കുടുംബങ്ങളിലെ 60 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവർക്കായുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ SCHIS, ലോട്ടറി വകുപ്പ് വഴി നടപ്പിലാക്കിയ ട്രസ്റ്റ് മോഡൽ പദ്ധതിയായ കാരുണ്യ ബെനവലന്റ് ഫണ്ട് അഥവാ KBF, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നിവയെല്ലാം സംയോജിപ്പിച്ചാണ് കാസ്പ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത്. കാസ്പ് പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപ വരെ ചികിത്സയ്ക്കായി വിനിയോഗിക്കാം. ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ കുടുംബാംഗങ്ങളുടെ എണ്ണമോ ഒന്നും ഈ പദ്ധതിയുടെ മാനദണ്ഡമല്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുമെന്നതാണ് കാസ്പിനെ മറ്റ് ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. വരുമാനം നിർണ്ണയിക്കുന്നതിന് വില്ലേജ് ഓഫീസർ അനുവദിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് വേണമെന്ന വ്യവസ്ഥയിൽ മാറ്റം വരുത്തി റേഷൻ കാർഡിലെ വരുമാനം അടിസ്ഥാനമാക്കിയാണ് അർഹത നിശ്ചയിക്കുന്നത്. കാസ്പ് വഴി സർക്കാർ ആശുപത്രികളിലോ സർക്കാർ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലോ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ലഭ്യമാകും. പരിപൂർണമായ ചികിത്സ ഉറപ്പാക്കുന്നതോടൊപ്പം ചികിത്സാ രംഗത്തെ വർദ്ധിച്ചു വരുന്ന ചെലവുകളിൽ സാധാരണക്കാർക്ക് താങ്ങാവുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരിശോധനയ്ക്കോ ചികിത്സയ്ക്കോ വേണ്ടി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് മുൻപുള്ള 3 ദിവസത്തെ ചികിത്സാ സംബന്ധമായ ചെലവും കൂടാതെ ആശുപത്രിവാസത്തിന് ശേഷമുള്ള 15 ദിവസത്തെ പ്രസ്തുത ചികിത്സയ്ക്കുള്ള മരുന്നുകളും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യം കാസ്പ് പദ്ധതിയിലൂടെ ലഭിക്കുന്നതാണ്. സർക്കാർ, സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന കൂടാതെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ ഈ പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കും. മരുന്നുകൾ, അനുബന്ധ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടറുടെ ഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവയും ഇതിലുൾപ്പെടും. ഇത്രയും വിപുലവും സമഗ്രവുമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കാസ്പ്. സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത താങ്ങാനാകാത്ത സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് താങ്ങായ പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രി ഇപ്പോൾ പിന്മാറുകയാണ്. കാരണം പദ്ധതി വഴി ചികിത്സാനുകൂല്യം നേടിയവർക്ക് നൽകിയ ചികിത്സയുടെ പണം മാസങ്ങളായി സ്വകാര്യ ആശുപത്രികൾക്ക് ഇതുവരെ സർക്കാരിൽ നിന്നും കിട്ടിയിട്ടില്ല. മുൻപ് പറഞ്ഞതുപോലെ പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികളെ എംപാനൽ ചെയ്യുമ്പോൾ അവരുമായി ഏർപ്പെട്ട ധാരണ പ്രകാരം പണം കൈമാറേണ്ട സമയം പരമാവധി 15 ദിവസമാണ്. അതായത് കാസ്പ് പ്രകാരം ചികിത്സാനുകൂല്യം നേടുന്നവർ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് അടുത്ത 15 ദിവസത്തിനുള്ളിൽ അയാളുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവ് സർക്കാർ ആശുപത്രിക്ക് കൈമാറണമെന്നാണ് വ്യവസ്ഥ. പക്ഷേ മാസങ്ങളായി ഇത്തരത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായതിൻ്റെ പേരിൽ സ്വകാര്യ ആശുപത്രികൾക്ക് കോടികളാണ് സർക്കാർ നൽകുവാനുള്ളത്. 14 കോടി വരെ ലഭിക്കുവാനുണ്ട് എന്ന് സ്വകാര്യ ആശുപത്രികൾ പറയുന്നു. ഏകദേശം 300 കോടിയോളം രൂപ ഇത്തരത്തിൽ പല സ്വകാര്യ ആശുപത്രികൾക്കായി സർക്കാർ നൽകാനുണ്ട്. എന്തുകൊണ്ടാണ് പണം വൈകുന്നത് എന്നതിനെ സംബന്ധിച്ച് സർക്കാർ ഇതുവരെ മിണ്ടിയിട്ടില്ല. ഇതോടെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുവാനാണ് ആശുപത്രികളുടെ തീരുമാനം. ഒക്ടോബർ 1 മുതൽ കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ചികിത്സ ഉണ്ടാകില്ല എന്ന് മിക്ക സ്വകാര്യ ആശുപത്രികളും മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചു തുടങ്ങി. ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് സർക്കാരിനെ അറിയിച്ചതോടെ 104 കോടി ആശ്വാസം എന്ന നിലയിൽ നൽകാമെന്ന് സർക്കാർ പറയുന്നുണ്ട്. എന്നാൽ ഇതെങ്ങനെയൊക്കെ വീതിച്ചു നൽകുമെന്ന കാര്യത്തിലും സ്വകാര്യ ആശുപത്രികൾക്ക് ആശങ്കയുണ്ട്. തീരുമാനത്തിൽ നിന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ പിന്മാറാത്ത സാഹചര്യത്തിലാണ് സർക്കാർ അടിയന്തിരമായി 104
14 കോടി രൂപ അനുവദിച്ചത്. മിക്ക ആശുപത്രികൾക്കും ഒരു വർഷം മുതൽ 6 മാസം വരെയുള്ള പണം കിട്ടുവാനുണ്ട്. 14 കോടി രൂപ കുടിശ്ശിക കിട്ടാത്തത് ഈ മാസം 26 മുതൽ കാരുണ്യസഹായം ലഭ്യമാക്കില്ലെന്ന് അറിയിച്ച് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബോർഡ് വെച്ചു കഴിഞ്ഞു. കേന്ദ്രവിഹിതം കൃത്യമായി കിട്ടാത്തത് മുതൽ സഹായം കിട്ടുന്നവരുടെ എണ്ണം കൂടിയതുവരെയുള്ള കാരണങ്ങളാണ് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഈ വിശദീകരണത്തിൽ സ്വകാര്യ ആശുപത്രികൾ തൃപ്തരല്ല. സ്വകാര്യ ആശുപത്രികൾക്ക് പുറമെ പദ്ധതിയിൽ ഉൾപ്പെട്ട സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കും കൊടുക്കുവാൻ സർക്കാരിൻ്റെ പക്കൽ പണമില്ല. സ്വകാര്യ ആശുപത്രികൾക്ക് കിട്ടാനുള്ളതിൻ്റെ ഇരട്ടിയിലധികമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് പണം കിട്ടുവാനുള്ളത്. അപകടത്തിൽ പരിക്കേൽക്കുന്നവർക്കുള്ള ഇംപ്ലാന്റുകളും ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ട സ്റ്റെൻറ്റുകളും സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് നൽകുന്നത് ഏജൻസിയാണ്. വൻതുകയാണ് ഇത്തരം ഏജൻസികൾക്ക് നൽകുവാനുള്ളത്. അതിനാൽ മുൻകൂർ പണം നൽകാതെ ഉപകരണങ്ങളും മരുന്നുകളും മറ്റും നൽകുവാൻ ഏജൻസികൾ തയ്യാറാകുന്നുമില്ല. അതുകൊണ്ട് തന്നെ കാരുണ്യ പദ്ധതി നേരിടുന്ന പ്രതിസന്ധി കൂടുതൽ ഗുരുതരമാകുവാനാണ് സാധ്യത. കോട്ടയം മെഡിക്കൽ കോളേജിന് 107 കോടി, കോഴിക്കോട് മെഡിക്കൽ കോളേജിന് 100 കോടി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് 95 കോടി എന്നിങ്ങനെയാണ് കുടിശ്ശികയുള്ളത്. നേരത്തെ 887 കോടി രൂപ മുഴുവൻ കുടിശ്ശികയായിരുന്നപ്പോൾ 2 തവണയായി 338 കോടി മാത്രം അനുവദിച്ച് ആരോഗ്യവകുപ്പ് തലയൂരിയിരുന്നു. ഇതിനു പുറകെയാണ് 104 കോടി രൂപ കൂടി അനുവദിക്കുന്നത്. പക്ഷേ കുടിശ്ശികയുടെ കാര്യം നോക്കുമ്പോൾ ഈ തുക ഒന്നിനും തികയില്ലെന്നതാണ് യാഥാർത്ഥ്യം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി സാധാരണക്കാരുടെ ചികിത്സയെയും 1 ഒക്ടോബർ മുതൽ ബാധിക്കുമെന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളും വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.